ഉത്തരേന്ത്യയിൽ കരുത്തരാണെങ്കിലും നിലവിൽ കർണാടക ഗോവ ഒഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാര്യമായ ശക്തി തെളിയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ദക്ഷിണേന്ത്യയിൽ എങ്ങനെ കൂടുതൽ കരുത്താർജിക്കാമെന്ന ചർച്ചകളാണ് ഹൈദരാബാദിൽ നടന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതി യോഗത്തിലുണ്ടായത് ഇതിന്റെ ചുവട് പിടിച്ചാണ് ബി ജെ പി പുതിയ കരുക്കൾ നീക്കുന്നത് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ ബി ജെ പി ഒരുങ്ങിക്കഴിഞ്ഞു നിലവിൽ അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിലും ഉറപ്പിക്കാൻ ബി ജെ പി ഒരുങ്ങുമ്പോൾ പ്രതിപക്ഷം പതറുകയാണ് ഇത് സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വം ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ശക്തമായ നിലയിൽ മുന്നോട്ടു പോകണം നിലവിലെ സാഹചര്യങ്ങൾ തൃപ്തികരമാണെങ്കിലും കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനായിട്ടാണ് ഈ തീരുമാനം എടുത്തതെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞു കഴിഞ്ഞു സർക്കാരിനും പാർട്ടിക്കും കൂടുതൽ ശക്തി പകരുന്നതിനു വേണ്ടി കഴിവുറ്റ കാര്യകർത്താക്കൾ വിവിധ ചുമതലകൾ വഹിക്കേണ്ടതുണ്ട് ആർ എസ് എസിന്റെ സംഘടനാ ചുമതല വഹിച്ച കഴിവുറ്റവരെയാണ് പുതിയ ചുമതലകളിൽ നിശ്ചയിച്ചിരിക്കുന്നതെന്നും ജെ പി നദ്ദ പറഞ്ഞു കർണാടകയിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സൈദ്ധാന്തിക ഉപദേഷ്ടാവുമായിരുന്ന അരുൺകുമാറിന് പകരം രാജേഷ് ജീവിയെ സംഘടനാ സെക്രട്ടറിയായി നിയമിച്ചു പാർട്ടിയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള മേഖലാ സംഘടനാ സെക്രട്ടറി അജയ് ജാംവാൾ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളുടെ അധിക ചുമതല കൂടി വഹിക്കും പഞ്ചാബ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി മന്ത്രി ശ്രീ രാമലുവിനെ ചുമതലപ്പെടുത്തി ഗോവ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയായിരുന്ന സതീഷ് ബൊണാണ്ടിനെ പശ്ചിമ ബംഗാൾ സഹ സംഘടനാ സെക്രട്ടറിയായി നിയമിച്ചു കൂടാതെ വിവിധ മേഖലകളിലായി കഴിവുറ്റ നിരവധി കാര്യകർത്താക്കൾക്ക് ചുമതല നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിമാർ എല്ലാ കാലത്തും ആർ എസ് എസിന്റെ മുതിർന്ന പ്രചാരകന്മാരായിരിക്കും സർക്കാരിന്റെ കാര്യക്ഷമമായ പദ്ധതികൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ബി ജെ പിക്ക് ബാലികേറാ പ്രതിപക്ഷം പറയുന്ന ദക്ഷിണ മേഖലയിലേക്ക് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കേരളത്തിൽ ആറ് മണ്ഡലം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ സീറ്റുകളുടെ മേൽനോട്ടം കേന്ദ്രമന്ത്രിമാരെ ഏൽപ്പിച്ച് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒരുക്കം തുടങ്ങി പ്രവാസ് കാര്യക്രം എന്ന പേരിൽ മന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ പ്രചാരണത്തിനിറങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കേരളത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എത്തിയിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം രണ്ട് ദിവസം ഉണ്ടായിരുന്നത് അതേസമയം തമിഴ്നാട്ടിൽ ഇരുപത് സീറ്റുകളിൽ ഊന്നിയാണ് ഈ നീക്കം സർക്കാരിന്റെ അഴിമതി പരമാവധി പുറത്തു കൊണ്ടുവരാനും പൊതുസമ്മതരെ തിരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുവാനുമാണ് തീരുമാനം സംസ്ഥാന പ്രസിഡന്റും മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനുമായ കെ അണ്ണാമലയുടെ നേതൃത്വം തമിഴ്നാട്ടിൽ പൊതുസമ്മതി വർദ്ധിപ്പിച്ചുവെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡെ മലയാളം